അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായ കോഴിക്കോട് ബീച്ച് റോഡിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിന് എതിർവശത്ത് കസ്റ്റംസ് റോഡിനോട് ചേർന്നുകൊണ്ട് ബദവി മക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മക്കാം നമുക്ക് കാണാൻ കഴിയും. പ്രസ്തുത മക്കാമിനെക്കുറിച്ചും അവിടെ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനവറുകളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ മക്കാമിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ടത് കോഴിക്കോട് ജില്ലയിൽ വെച്ചല്ല, മറിച്ച് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള കല്ലിങ്ങൽ എന്ന സ്ഥലത്ത് വെച്ചാണ്. അവിടെയാണ് മഹാനവറുകൾ ജീവിച്ചിരുന്നത്. നാട്ടുകാർ അദ്ദേഹത്തെ കുഞ്ഞീൻ എന്ന പേരിലാണ് വിളിച്ചു പോന്നിട്ടുള്ളത്. തിരൂരിലെ കല്ലിങ്ങൽ എന്നത് മഹാനവറുകളുടെ ജന്മദേശമാണോ അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് അദ്ദേഹം വന്നു ചേർന്നതാണോ എന്നുള്ള വിവരം അറിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങളും പഠനവിശേഷങ്ങളൊന്നും എവിടെയും രേഖപ്പെടുത്തിയതായി കണ്ടിട്ടില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് അതേക്കുറിച്ച് വല്ലതും അറിവുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവെക്കണമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു 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 അല്ലാഹു. മമ്പറും കുത്തുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ സമകാലികനാണ് അദ്ദേഹമെന്ന് പറയപ്പെടുന്നു. കല്ലിങ്കൽ നിവാസികൾക്കിടയിൽ മാതൃകാ ജീവിതം നയിച്ച മഹാനവറുകൾ കല്ലിങ്കൽ നിവാസികളുടെ അഭയകേന്ദ്രം കൂടിയായിരുന്നു. മഹാനവറുകളുടെ മാതൃകാ ജീവിതവും മഹാനവറുകളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നിന്നുണ്ടായ കറാമത്തുകളും നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരായിരുന്നു കല്ലിങ്കൽ നിവാസികൾ. അതുകൊണ്ട് തന്നെ അർഹമായ ആദരവും ബഹുമാനവും വകവെച്ചു കൊടുക്കുന്നതിൽ കല്ലിങ്കൽ നിവാസികൾ ഒരിക്കലും പിശുക് കാട്ടിയിട്ടില്ല. അങ്ങനെയിരിക്കെയാണ് ഒരക്രമിയുടെ പ്രവർത്തനങ്ങളാൽ നാട്ടുകാർ സഹികെട്ട അവസ്ഥയിലെത്തുന്നത്. ദുഷ്ടനും കായികാഭ്യാസിയും അധികാര സ്വാധീനമുള്ളവനുമായ ഈ ദുഷ്ടൻ്റെ ചെയ്തികൾ നാൽക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരുന്നു. മുസ്ലിം സ്ത്രീകളെ ശല്യം ചെയ്യുകയും അവൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ വധിക്കുക വരെ ചെയ്യാൻ അവന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. വിവരം അറിഞ്ഞ കുഞ്ഞിൻ ഷഹീദ് മഹാനവറുകൾ ആ ദുഷ്ടനെ കാണുകയും നീ ഇനി മുസ്ലിം സ്ത്രീകളെ ഉപദ്രവിക്കരുത് എന്ന് അവനെ ഉപദേശിക്കുകയും ചെയ്തു. മഹാനവറുടെ വാക്കുകളുടെ കാഠിന്യം മനസ്സിലാക്കിയ ആ ദുഷ്ടൻ തൽക്കാലത്തേക്ക് ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും ഏതാനും മാസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും അവൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. മഹാനവറുകൾ വീണ്ടും ആ ദുഷ്ടനെ കാണാൻ ചെന്നു. എന്നാൽ ഇത്തവണ മഹാനവറുടെ വാക്കുകൾ കേൾക്കാൻ അവൻ തയ്യാറായില്ല. മാത്രമല്ല കായികാഭ്യാസിയായ ദുഷ്ടൻ മഹാനവർക്ക് നേരെ കത്തിയൂരി വീശുകയും ചെയ്തു. ഞൊടിയിടയിൽ മഹാനവരുടെ കൈവശമുണ്ടായിരുന്ന ഊന്നുവടി കൊണ്ട് ആ കത്തിയെ എതിർക്കുകയും അവൻ്റെ കയ്യിൽ നിന്ന് കത്തി തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഊന്നുവടി കൊണ്ട് ആ മല്ലനെ മഹാനവറുകൾ അടിച്ചു വീഴ്ത്തി. അവിടെ നിന്ന് എഴുന്നേറ്റ ആ അക്രമി മഹാനവറുകളെ വീണ്ടും എതിർക്കാൻ തുനിഞ്ഞപ്പോൾ നിലത്ത് വീണ കത്തിയെടുത്ത് മഹാനവറുകൾ വീഴ്ത്തുകയും അവൻ്റെ കഴുത്ത് മുറിഞ്ഞ് അവൻ മരിക്കുകയും ചെയ്തു.
ഇത് നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലമായതുകൊണ്ടും ബ്രിട്ടീഷുകാരിൽ ഇവനുണ്ടായ സ്വാധീനം ചെറുതല്ലാത്തതുകൊണ്ടും ഈ പ്രശ്നം വലുതാവുകയും മഹാനവറുകളെ പിടിച്ചുകൊണ്ടുവരാൻ അന്നത്തെ കോഴിക്കോട് കലക്ടർ ഉത്തരവിടുകയും ചെയ്തു. മുസ്തഫ 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 മുസ്തഫ. നീതി നടപ്പാക്കലായിരുന്നില്ല, മഹാനവറുകളെ വധിച്ചു കളയലായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ലക്ഷ്യം. പട്ടാളവുമായി ഏതാനും സമയം മഹാനവറുകൾ പിടിച്ചു നിന്നെങ്കിലും അവസാനം പട്ടാളക്കാർ മഹാനവറുകളെ വധിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പട്ടാളക്കാർ ശ്രമിച്ചെങ്കിലും എത്ര ശ്രമിച്ചിട്ടും മഹാനവറുടെ ഭൗതിക ശരീരം ആ നിലത്തുനിന്ന് പൊക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം കലക്ടർ ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കൊണ്ടുവരാൻ ആജ്ഞ പുറപ്പെടുവിച്ചു. الصبح بدا من طلعته والليل دجى من وافرته. മഹാനവരുടെ തലയുമായി പട്ടാളക്കാർ കോഴിക്കോട് കലക്ടറുടെ മുന്നിലെത്തി. ആ തലയെ നോക്കി മഹാനവറുകളെ പുച്ഛിക്കാൻ വേണ്ടി, അവഹേളിക്കാൻ വേണ്ടി കലക്ടർ ശ്രമിച്ചപ്പോൾ ആ തല സംസാരിക്കാൻ ഒരുങ്ങുന്ന ആ കാഴ്ച കാണുകയും കലക്ടർ പേടിച്ചോടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ കലക്ടർ ആ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെ മറവാടാൻ വേണ്ടി, മുസ്ലിങ്ങളുടെ ആചാരപ്രകാരം മറവാടാൻ വേണ്ടിയുള്ള മുഴുവൻ ഒത്താശകളും ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് കുഞ്ഞിൻ ഷഹീദ് അവരുടെ മക്കാം കോഴിക്കോട് കടപ്പുറത്തെത്തുന്നത്. അല്ലാഹു 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 അല്ലാഹു. മഹാനവരുടെ തലയല്ലാത്ത മറ്റു ഭാഗങ്ങളെല്ലാം ഇന്നും തിരൂരിലടുത്തുള്ള കല്ലിങ്ങൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടെ കുഞ്ഞിൻ ഷഹീദ് എന്ന പേരിലാണ് അറിയപ്പെട്ടതെങ്കിൽ കോഴിക്കോട് ബദവി മക്കാം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. വടകര മമ്മദാജി തങ്ങൾ ഒരു ദിവസം മക്കാം സിയാറത്ത് ചെയ്യാൻ വന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞുപോലും ഈ കിടക്കുന്നത് ബദവി തങ്ങളുടെ ഖലീഫയാണ്, അതുകൊണ്ട് ബദവി ഷഹീദ് എന്ന പേരിൽ അറിയപ്പെടാമെന്ന്. അങ്ങനെയാണ് പിന്നീട് ബദവി ഷഹീദ് എന്ന പേരിൽ ഈ മക്കാം അറിയപ്പെട്ടത് എന്നതാണ് നമുക്ക് കിട്ടിയ വിവരം. വടകര മമ്മദാജി തങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ആ വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ ധാരാളം വീഡിയോകൾ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളതെടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പോർട്ട് ഓഫീസർ നഗരവികസനത്തിൻ്റെ ഭാഗമായി ദർഗ പൊളിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ജാതി മതഭേദമെന്നിയുള്ള ഈ അഭയകേന്ദ്രത്തെ പൊളിക്കുന്നത് എല്ലാവരും ചേർന്ന് എതിർത്തു. എന്നാൽ പോർട്ട് ഓഫീസർക്ക് യാതൊരു പിന്മാറ്റവും ഉണ്ടായിരുന്നില്ല. ഈ തീരുമാനകാലത്ത് ഒരിക്കൽ പോർട്ട് ഓഫീസർ മക്ബറയ്ക്ക് പിന്നിലുള്ള ബംഗ്ലാവിൽ ഉറങ്ങുമ്പോൾ അദ്ദേഹം കടലിലെറിയപ്പെട്ടു. കഷ്ടിച്ച് രക്ഷപ്പെട്ട അദ്ദേഹത്തിന് തൻ്റെ തീരുമാനത്തിലെ അമളി മനസ്സിലാവുകയും മക്കാമിലെത്തി മാപ്പപേക്ഷിക്കുകയും ചെയ്തു. സ്വന്തം ചെലവിൽ മക്കാമിനെ നവീകരിക്കുന്ന രംഗമാണ് പിന്നീട് കോഴിക്കോട്ടുകാർ കണ്ടിട്ടുള്ളത്. വഹാബികളുടെ കയ്യേറ്റ കാലത്ത് ഈ മക്കാമിനെയും കൈവെക്കാൻ അവർ ശ്രമിച്ചിരുന്നു. എന്നാൽ
അവർക്ക് ഈ മക്കാമിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചിലർ തുനിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെതായ തിക്താനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് വള്ളർക്കാർ നാണയത്തൊട്ടുകൾ മഹാന്റെ പേരിൽ നേർച്ചയാക്കി വെള്ളത്തിനു മീതെ വെച്ചാൽ അതുവരെ ആടിയൊലഞ്ഞ തോണിയും ശാന്തമായി നിൽക്കാറുണ്ടെന്നാണ് അനുഭവസ്ഥരായ ആളുകൾ പറയുന്നത്. മഹാനായ പുതിയറ സുലൈമാൻ മുസ്ലിയാർ മരണം വരെയും മിക്ക രാത്രിയിലും ഇവിടെ സിയാറത്തിന് വരുമായിരുന്നു. മഹാനായ സുലൈമാൻ മുസ്ലിയാരെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ, ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. റജബ് മാസം 22-നാണ് ഇവിടെ നേർച്ച നടക്കാറുള്ളത്. കോഴിക്കോട് ബീച്ചിനടുത്ത് കസ്റ്റംസ് റോഡിനടുത്ത് നഗരസഭയ്ക്ക് എതിർവശമുള്ള ഈ മഖ്ബറ ഒഴിവ് കിട്ടുന്നവരെല്ലാം വന്ന് സന്ദർശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇരുലോക വിജയം നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാല്ലാ മറ്റൊരു മഖാമിൻ്റെ വിശേഷങ്ങളുമായി അടുത്തു തന്നെ ഞങ്ങൾ വരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. لا يزيد الحب مني أن أزورك نبي منا فضلا منك لقيا وجهكم خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله جد لي عبد مفلس مني من سداد المذهب جد لي عبد مفلس مني من سداد المذهب حب حب بحبوحيا سيدي خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله